ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 27-ാമത്തെ ഞായറാഴ്ചയിലാണ് ആയിരിക്കുക. നമ്മുടെ ഈ ആധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സുവിശേഷം നമ്മോട് സംസാരിക്കുക, വിവാഹമോചനം എന്ന വിഷയം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം മുതൽ നമ്മൾ കാണുക, ഈശോ ജെറുസലേമിലേക്ക് പെസഹ ആഘോഷിക്കുവാനായി യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ആ യാത്രാ മധ്യേ ഈശോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തീം, ഒരു വിഷയം തൻ്റെ ശിഷ്യന്മാരോട് പങ്കുവയ്ക്കുകയാണ്. അത് ശിഷ്യത്വം എന്ന വിഷയമാണ്, ഈശോയുടെ ശിഷ്യനായിരിക്കുക എന്ന വിഷയം. അപ്പോൾ ഈശോയുടെ ശിഷ്യനായിരിക്കുവാൻ, അല്ലെങ്കിൽ ഒരുവൻ എങ്ങനെയാണ് ഈശോയുടെ ശിഷ്യൻ ആയിരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ആഴ്ചകളിലെ സുവിശേഷങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണുക. ആണ്ടുവട്ട 25-ാം ഞായർ ആ ശിഷ്യത്വത്തിന് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം എന്ന പാഠമായിരുന്നു. 26-ാമത്തെ ആഴ്ചയിൽ, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ, ആ ശിഷ്യത്വത്തിന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന എല്ലാത്തിനെയും നമ്മിൽ നിന്ന് ഇല്ലാതാക്കണം. നിൻ്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ ചൂഴ്ന്നു കളയുക, നിൻ്റെ കൈ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ വെട്ടിമാറ്റുക എന്നുള്ള ഈശോയുടെ പഠനങ്ങൾ. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ പഠനങ്ങൾ, എങ്ങനെയാണ് ഒരുവൻ ശിഷ്യനായിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ആഴ്ചയിൽ ഈശോ എങ്ങനെയാണ് ഒരുവൻ ശിഷ്യനായിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, വിവാഹം എന്ന ബന്ധം അത് എപ്രകാരമായിരിക്കണം, ഒരു ക്രിസ്തു ശിഷ്യൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നുള്ളതാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എഫങ്കീലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈ ഒരു ചോദ്യം നമ്മൾ അന്നത്തെ ആ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ അപൂർവമായ, വളരെ സ്ട്രെയിഞ്ച് എന്ന് തോന്നിക്കാവുന്നൊരു ചോദ്യമാണത്. കാരണം നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിവാഹമോചനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം 1-ാമത്തെ വാക്യമാണത്. അതിപ്രകാരമാണ് പറയുന്നത്: ഒരുവൻ വിവാഹിതനായതിന് ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതെയായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാവുന്നതാണ്. ഇതാണ് വിവാഹ മോചനത്തെക്കുറിച്ച് മോശ നൽകിയിട്ടുള്ള നിയമം. അതവിടെ എല്ലാവർക്കും അറിയാം. ഈ നിയമത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് വിവാഹമോചനം നിയമാനുസൃതമാണ് എന്നുള്ളത്. ഇക്കാര്യം വളരെ വ്യക്തമായി അറിയാവുന്നവരാണ് ഫരിസേയർ. എന്നിട്ടും അവർ ഈശോയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? എന്തായിരിക്കും അപ്പോൾ അവർ ഈ ചോദ്യത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുക? മർക്കോസ് സുവിശേഷകനത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവനെ പരീക്ഷിച്ചുകൊണ്ട് അവർ ചോദിച്ചു എന്നാണ്. പരീക്ഷിക്കുക എന്നുള്ളത് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീക്ക് വാക്ക് പൈറസോന്തെസ് എന്നാണ്. അതിൻ്റെ അർത്ഥം കുടുക്കിലാക്കുക, കെണിയിൽപ്പെടുത്തുക എന്നൊക്കെയാണ്. അപ്പോൾ യേശുവിനെ കെണിയിൽപ്പെടുത്തുക, കുടുക്കിലാക്കാൻ വേണ്ടിയാണ് പരിസയർ വന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ യേശുവിക്ക് ഒരു കെണി ഒരുക്കിക്കൊണ്ടാണ് അവരുടെ ഈ ചോദ്യം. അപ്പോൾ എന്തായിരിക്കും അവർ ഈ ചോദ്യത്തിലൂടെ ഈശോയ്ക്ക് മുൻപിൽ വച്ച് കൊടുക്കുന്ന കെണി എന്നാണ്? അപ്പോൾ ഇങ്ങനെ പറയാം, നിയമങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ പാലിക്കണമെന്ന് ശഠിച്ചിരുന്നവരാണ് ഫരിസേയർ. അപ്പോൾ തോറയിൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, വിവാഹമോചനം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് തോറയിൽ. അപ്പോൾ അതിനെതിരായി, അപ്പോൾ വിവാഹമോചനം പാടില്ല എന്ന് ഈശോ പറയുകയാണെങ്കിൽ,
ഇതാ ഇവൻ തോറയ്ക്ക് എതിരെ, യഹൂദരുടെ അടിസ്ഥാനമാണ് അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനമാണ് തോറ. ഇതാ ഇവിടെ ഒരുവൻ തോറയ്ക്ക് വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശോയ്ക്കെതിരെ അവർക്ക് ആരോപണം ഉന്നയിക്കാവുന്നതാണ്. അപ്പോൾ അന്നത്തെ ആ സമൂഹത്തിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ, വിവാഹമോചനത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാണെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു പോകാം. അവിടെ നമ്മൾ സ്നാപക യോഹന്നാനെയാണ് കാണുന്നത്. നമുക്കറിയാം സ്നാപക യോഹന്നാൻ വധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. എന്തായിരുന്നു സ്നാപക യോഹന്നാൻ്റെ വധത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ? അത് ഇപ്രകാരമാണ്. യഹൂദ ചരിത്രത്തിൽ സ്വയം മഹാൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതാണ് ഹെറോദേസ്. ഹെറോദേസ് ദ ഗ്രേറ്റ് എന്നാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുക. അപ്പോൾ ഹെറോദേസ് മരിച്ചു കഴിയുമ്പോൾ റോമാക്കാർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ രാജ്യം 4 ആയിട്ട് വിഭജിച്ചു. 4 ആയിട്ട് വിഭജിച്ചിട്ട് ജെറുസലേം ഉൾക്കൊള്ളുന്ന ആ ഭാഗം, അവിടേക്ക് അവർ റോമയുടെ ഒരു ഗവർണറെ നിയമിച്ചു. അതായിരുന്നു പാന്തിയോസ് പിലാത്തോസ്. അപ്പോൾ പാന്തിയോസ് പിലാത്തോസ് ഗവർണറായിരിക്കുന്ന സമയത്ത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈശോ ജീവിച്ചിരിക്കുന്ന സമയത്ത് പാന്തിയോസ് പിലാത്തോസ് അവിടുത്തെ ഗവർണറാണ്. ബാക്കി 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങളിൽ ഈ ഹെറോദേസ് ദ ഗ്രേറ്റിൻ്റെ, മഹാനായ ഹെറോദേസിൻ്റെ 3 മക്കൾക്ക് അവകാശമായിട്ട് കൊടുത്തു. അവരെയാണ് ട്രെട്രാർക്ക് എന്നറിയപ്പെടുന്നത്. ട്രെട്രാർക്ക് എന്ന് പറഞ്ഞാൽ 3/1 ഭരണാധികാരി എന്നാണ്. അതിലൊരാളായിരുന്നു ഹെറോദേസ് എന്ന് തന്നെ പേരുള്ള ഒരു ട്രെട്രാർക്ക്. പിന്നെ ട്രിക്കോണിയത്തിൻ്റെ ട്രെട്രാർക്കായിരുന്ന ഫിലിപ്പ് എന്ന മറ്റൊരു 2-ാമത്തെ മകൻ. ഫിലിപ്പിൻ്റെ ഭാര്യയായിരുന്നു ഹെറോദിയ. ഈ ഹെറോദിയ തൻ്റെ ഭർത്താവായ ഫിലിപ്പിൻ്റെ സഹോദരനുമായി, അതായത് ഹെറോദേസുമായി പ്രണയത്തിലാവുകയും ഫിലിപ്പിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവൾ ഹെറോദേസിൻ്റെ അടുക്കൽ പോയി അവരൊരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതിനെയാണ് സ്നാപക യോഹന്നാൻ ചോദ്യം ചെയ്യുന്നത്. സ്നാപക യോഹന്നാൻ ഹെറോദേസും ഹെറോദിയായും തമ്മിൽ വിവാഹം ചെയ്തു എന്നതിനേക്കാൾ അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം ഹെറോദിയ ഫിലിപ്പിൽ നിന്ന് വിവാഹമോചനം നടത്തി എന്നുള്ളതാണ്. വിവാഹമോചനമാണ് അവരുടെ വിവാഹത്തെക്കാൾ സ്നാപക യോഹന്നാൻ പ്രശ്നമായി കണ്ടത്, ഗുരുതരമായി കണ്ടത്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറയുന്നത്, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. കാരണം അവൾ വിവാഹിതയാണ്, അവൾക്ക് വിവാഹമോചനം ഇല്ല, വിവാഹമോചനം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഹെറോദിയായിക്ക് അത്, കാരണം അവിടെ ഹെറോദിയായാണ് അപ്പോൾ അവിടെ കൂടുതൽ തെറ്റുകാരി. അതുകൊണ്ടാണ് ഹെറോദിയായിക്ക് സ്നാപക യോഹന്നാനോട് വിരോധം തോന്നുകയും അത് യോഹന്നാൻ്റെ വധത്തിൽ കലാശിക്കുകയും ചെയ്തത്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. അപ്പോൾ യോഹന്നാൻ വധിക്കപ്പെട്ടു. ഇവിടെ വിവാഹമോചനം നിയമവിരുദ്ധമാണ് എന്ന് യേശു പറയുകയാണെങ്കിൽ, യോഹന്നാൻ പറഞ്ഞതുപോലെ തന്നെ യേശു പറയുകയാണെങ്കിൽ, യോഹന്നാന് ലഭിച്ച ഒരു ശിക്ഷ തന്നെ യേശുവിനും ലഭിക്കും. അതും ഈശോയ്ക്ക് മുൻപിലുള്ള ഒരു കെണിയായിട്ട് അവർ ഉപയോഗിക്കുകയാണ്. എന്നാൽ ഈശോയാകട്ടെ ഈ ഒരു സന്ദർഭം ഇവിടെ ഉപയോഗിക്കുന്നത് വിവാഹം എന്ന ബന്ധത്തിൻ്റെ പവിത്രത ഉയർത്തിപ്പിടിക്കുവാനാണ്. വിവാഹം എന്ന കൂദാശ, ആ കൂദാശ വരുന്നത് ദൈവത്തിൽ നിന്നാണ്, മനുഷ്യനിൽ നിന്നല്ല. അതാണ് 1-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ ദൈവമാണ് നൽകുന്നത്, മനുഷ്യനല്ല വിവാഹത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ നൽകുന്നത്. വിവാഹത്തെക്കുറിച്ചുള്ള നിയമം ദൈവമാണ് നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ബന്ധം എന്നും നിലനിൽക്കേണ്ടതാണ്. വിവാഹത്തെക്കുറിച്ചുള്ള നിയമം മനുഷ്യനല്ല നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ആ ബന്ധം മനുഷ്യൻ വേർപെടുത്താൻ പാടില്ലാത്തതുമാകുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുക, അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹമോചനത്തെക്കുറിച്ച് ദൈവമായ കർത്താവ് എന്താണ് പറയുന്നത്? അത് നമുക്ക് പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിട്ടുള്ള മലാക്കി പ്രവാചകനിലൂടെയാണ് ദൈവം അത് പറയുക. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2:16 അതിപ്രകാരമാണ് പറയുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു.
വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുവിൻ, അവിശ്വസ്തത കാണിക്കരുത്. ഈ മലാക്കി പ്രവാചകൻ തന്നെയാണ് പറയുന്നത്, ഇതാ എനിക്ക് മുൻപേ ഞാൻ ഒരു ദൂതനെ അയക്കും, നിനക്ക് വഴിയൊരുക്കുവാനായിട്ടൊരു ദൂതനെ അയക്കും, അല്ലെങ്കിൽ ഏലിയ വരും, ഏലിയായെ ഞാൻ അയക്കുമെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഈ വിവാഹമോചനം എന്ന ആ കാര്യത്തെ വളരെ നിഷിദ്ധമാക്കി സംസാരിച്ചത്, ദൈവം വെറുക്കുന്നതായിട്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയ ചിത്രം ഇവിടെ ലഭിക്കുന്നുണ്ട്. വിവാഹം എന്ന ആ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുവാനായിട്ട് പുരാതന ഹെബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന പദം കിദുഷിൻ എന്നാണ്. കിദുഷിൻ, കിദുഷിൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുക, കോൺസെക്രേറ്റ് ചെയ്യുക എന്നൊക്കെയാണ്. ഓക്കെ, നമുക്ക് വീണ്ടും ഫരിസേയർ കൊണ്ടുവന്ന, ഈശോയുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന ആ പ്രശ്നത്തിലേക്ക് വരാം. വിവാഹമോചനത്തെക്കുറിച്ചുള്ള മോശയുടെ നിയമം, അതായത് ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റ് കണ്ട് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ അവളുടെ വീട്ടിൽ കൊണ്ട് ആക്കാവുന്നതാണ്. എന്താണ് ഇവിടെ പറയുന്ന എന്തെങ്കിലും തെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും തെറ്റ് എന്നതിന് ഈശോ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ യഹൂദരുടെ ഇടയിൽ രണ്ട് വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. യേശുവിൻ്റെ സമകാലീനരായ രണ്ട് പ്രധാനപ്പെട്ട യഹൂദ റബ്ബായിമാരുണ്ടായിരുന്നു, റബ്ബിമാരുണ്ടായിരുന്നു. അവരാണ് ഈ വ്യാഖ്യാനങ്ങളുടെ എന്താ പറയുക പ്രണേതാക്കളായിട്ടുള്ളത്. ഒന്നാമത്തെ ആൾ റബ്ബി ഷമ്മായിയാണ്. ഷമ്മായി റബ്ബി പറയുന്നത് എന്തെങ്കിലും തെറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വ്യഭിചാരം, അതുമാത്രമാണ്. ഹിലേൽ റബ്ബായി പറയുക എന്തെങ്കിലും തെറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുക എന്ത് പ്രവൃത്തിയും, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത എന്ത് പ്രവൃത്തിയും, ഭാര്യ കൂടുതൽ സംസാരിക്കുന്നത്, ഭാര്യയുടെ വാക്കുകൾ, ഭാര്യയുടെ പ്രവൃത്തികൾ, ഭാര്യയുടെ പാചകം, ഭാര്യയുടെ ഭക്ഷണം, അല്ലെങ്കിൽ ഭാര്യയുടെ വസ്ത്രധാരണ രീതി, അതെന്തെങ്കിലും ഭർത്താവിന് ഇഷ്ടമില്ലാതെയായാൽ അവളെ വീട്ടിൽ കൊണ്ട് തിരിച്ച് ഉപേക്ഷാപത്രം കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ട് തിരിച്ചയക്കാം. ഇതാണ് അക്കാലഘട്ടത്തിൽ അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു വ്യാഖ്യാനം. അപ്പോൾ യേശു എങ്ങനെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് ഉത്തരം നൽകുക എന്നതാണ് സുവിശേഷത്തിൽ തുടർന്ന് നമ്മൾ കാണുന്നത്. യേശു അവരോട് ചോദിക്കുന്നു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്, വിവാഹമോചനത്തെക്കുറിച്ച് മോശ എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? അപ്പോൾ അവർ മുൻപത്തെ ആ മറുപടി തന്നെയാണ് പറയുക, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നിയമം മോശ എഴുതിയതാണ്. നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ട് മോശ നിങ്ങൾക്ക് എഴുതി തന്നതാണ് ഈ നിയമം. എന്നാൽ വിവാഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതി അങ്ങനെയല്ല. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലം അതിന് വ്യത്യസ്തമായി മോശ എഴുതി തന്ന ഒരു നിയമമാണത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അത് എന്നേക്കും നിലനിൽക്കുന്നതും വേർപെടുത്താൻ പാടില്ലാത്തതുമാകുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള വിവാഹമെന്ന കൂദാശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതിയാണത്. അത് നമ്മൾ കാണുക ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ച് കേൾക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ സൃഷ്ടിയെക്കുറിച്ച് രണ്ട് വിവരണങ്ങളുണ്ട്. ഈ രണ്ട് വിവരണങ്ങളും സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ വിവരണമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിപ്രകാരമാണ്, രണ്ടാമത്തെ വിവരണം പറയുക ഇതാണ്, ദൈവം ഭൂമിയിലെ മണ്ണുകൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. അപ്പോൾ ദൈവം ഭൂമിയിലെ മണ്ണുകൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. അവനാണ് ആദം, നമുക്കറിയാം. ആദമ എന്നാണ് മണ്ണ് അല്ലെങ്കിൽ ഭൂമി എന്നുള്ളതിൻ്റെ ഹെബ്രായ വാക്ക്. ആദമ എന്ന വാക്കിൽ നിന്നാണ് ആദം ഉണ്ടായത്. അപ്പോൾ മണ്ണ് എന്ന വാക്കിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. അപ്പോൾ മറ്റെല്ലാ സൃഷ്ടികൾക്ക് ശേഷവും മറ്റ് പക്ഷിമൃഗാദികളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷവും മനുഷ്യൻ ഏകനായിരുന്നു. അവന് ഒരു തുണയെ ലഭിച്ചില്ല. അപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടു.
അങ്ങനെ ഇരിക്കും ദൈവം അവനെ ഗാഢമായ ഒരു നിദ്രയിലേക്ക് നയിക്കുകയും അവൻ്റെ ഒരു വാരിയെല്ല് ഒന്ന് ഊരിയെടുത്ത് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം നൽകി അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് അവൾ നാരി എന്ന് അറിയപ്പെടും. ഇതാണ് രണ്ടാമത്തെ വിവരണം. അപ്പോൾ ഈ വിവരണം എന്താണ് നമ്മളോട് പറയുക? മനുഷ്യനിൽ നിന്ന് ഒരു വാരിയെല്ല് എടുത്തു മാറ്റുന്നതിലൂടെ എന്താണ് സംഭവിക്കുക? മനുഷ്യൻ പൂർണ്ണനല്ലാതായി മാറുന്നു, അവന് ഒരു അപൂർണത സംഭവിക്കുന്നു. അങ്ങനെ പൂർണ്ണത നഷ്ടപ്പെട്ട അവന് അത് തിരികെ ലഭിക്കണമെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ അപൂർണനായി മാറിയത്? അത് അവന് തിരികെ ലഭിക്കണം. എന്ത് നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ അപൂർണനായി മാറിയത്? അവൻ്റെ വാരിയെല്ല്. ആ വാരിയെല്ല് അവന് തിരികെ ലഭിക്കണം. ആ വാരിയെല്ല് ഇപ്പോൾ ഒരു സ്ത്രീയാണ്. അതായത് ആ സ്ത്രീ അവനിലേക്ക് തിരികെ ചേരുമ്പോഴാണ് അവർ രണ്ടുപേരും പൂർണ്ണതയുള്ളവരായി മാറുന്നത്, അവരുടെ പൂർണ്ണത അവർ തിരികെ പിടിക്കുന്നത്. അതായത് അവർ ഇരുവരും ഒരു ശരീരമായി തീരണം. ഇതാണ് ദൈവിക പദ്ധതി. അങ്ങനെ ആ ഒന്നുചേരൽ, ഒരു ശരീരമായി തീരുന്നത് ശാരീരികമായി മാത്രമുള്ള ഒരു ഒന്നുചേരലല്ല, ആത്മീയമായുള്ള ഒന്നുചേരൽ, മാനസികമായുള്ള ഒന്നുചേരൽ, വൈകാരികമായിട്ടുള്ള ഒന്നുചേരൽ, പരസ്പര പൂരകങ്ങളായി ഒരേ ആത്മാവോടെയുള്ള ഒന്നായി തീരൽ. ഇതാണ് സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ മനസ്സിലെ വിവാഹം എന്ന കൂദാശയെക്കുറിച്ചുള്ള പദ്ധതി. അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവം പുരുഷനെയും സ്ത്രീയെയും പരസ്പര പൂരകങ്ങളായി സൃഷ്ടിച്ചു. അപ്പോൾ നോക്കുക, പുരുഷനും സ്ത്രീയുമാണ് ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. പുരുഷൻ ഒരിക്കലും സ്ത്രീയല്ല, സ്ത്രീ ഒരിക്കലും പുരുഷനുമല്ല. വിവാഹമെന്ന കൂദാശയിലൂടെ അവർ ഒന്നായി മാറുന്നു, വേർപെടുത്താനാവാത്ത വിധം ദൃഢമായ ഒരു ബന്ധം. അതാണ് വിവാഹം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഓർക്കുക, വിവാഹമെന്ന കൂദാശ പുരുഷനും സ്ത്രീയും തമ്മിലുള്ളതാണ്. പുരുഷനും പുരുഷനും തമ്മിലുള്ള വിവാഹമോ സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വിവാഹമോ ദൈവത്തിൻ്റെ പദ്ധതിയോ ദൈവത്തിൻ്റെ മനസ്സിലുള്ളതോ സൃഷ്ടിയുടെ ലക്ഷ്യമോ അല്ല. അതുകൊണ്ട് തന്നെ അത് സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല, സഭയുടെ വിവാഹമെന്ന കൂദാശയുടെയും ഭാഗമല്ല. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി, പുരുഷനും സ്ത്രീയും തുല്യ പങ്കാളിത്തം, ദ ട്രൂ കമ്പാനിയൻസ്, പരസ്പരം ബഹുമാനിച്ച് ആദരിച്ച് പൂർണ്ണതയിലേക്കുള്ള യാത്ര, അതാണ് ദൈവത്തിൻ്റെ വിവാഹമെന്ന പദ്ധതി. ഇക്കാരണത്താൽ ഈശോ പറയുന്നു, പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും, പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിവാഹം എന്നത് സൃഷ്ടിയുടെ ക്രമത്തിൽ തന്നെ, ഇൻ ദ ഓർഡർ ഓഫ് ക്രിയേഷൻ ഇറ്റ്സെൽഫ്, ദൈവം രൂപപ്പെടുത്തിയതാണ്. സൃഷ്ടിയുടെ ക്രമത്തിൽ തന്നെ ദൈവം രൂപപ്പെടുത്തിയതാണ് വിവാഹം എന്നത്. മാനുഷികമായ, തീർത്തും മാനുഷികമായ ഒരു സ്ഥാപനമല്ല, മനുഷ്യൻ മാത്രം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥാപനമല്ല വിവാഹം എന്ന് പറയുന്നത്. അത് തീർത്തും ദൈവീകമാണ്. ദൈവമാണ് വിവാഹം എന്ന കൂദാശയുടെ രചയിതാവ്. അതുകൊണ്ടാണ് ഈശോ പറയുക, ദൈവം രണ്ടുപേരെ ഒന്നായി ചേർത്തുവെങ്കിൽ അത് ദൈവിക പ്രവൃത്തിയാണ്. ആ ദൈവിക പ്രവൃത്തിയിൽ തിരുത്തലുകൾ വരുത്താനോ അതിൽ ഇടപെടുവാനോ മനുഷ്യന് അധികാരമില്ല, മനുഷ്യന് അതിനുള്ള ശക്തിയുമില്ല. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ വിവാഹ ബന്ധങ്ങളെയും നമ്മുടെ കുടുംബജീവിതത്തെയും ഒക്കെ ഇത്രമാത്രം ഉന്നതമായ ഒരു തലത്തിലേക്കാണ് ഈശോ ഇവിടെ ഉയർത്തുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ പദ്ധതി അനുസരിച്ച് പുരുഷനെയും സ്ത്രീയെയും ഒന്നാക്കി ചേർത്തുകൊണ്ട് വിവാഹമെന്ന കൂതാശയിലൂടെ കുടുംബബന്ധത്തെയും കുടുംബങ്ങളെയും പവിത്രീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളും ഞങ്ങളുടെ വൈവാഹിക ബന്ധങ്ങളും അങ്ങ് അനുഗ്രഹിക്കണമേ. വിവാഹിതരാകുവാനായി ഒരുങ്ങുന്ന ഞങ്ങളുടെ എല്ലാ യുവതീ യുവാക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ മനസ്സിലേക്ക് വിവാഹമെന്ന കൂതാശയെക്കുറിച്ചും കുടുംബമെന്ന പവിത്രമായ സ്ഥാപനത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യങ്ങളും ഓർമ്മയും എപ്പോഴും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.